السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي أنعم علينا بالتوحيد والتوفيق. മണ്ണിൽ കാല് രണ്ടും കുഴിച്ചു മൂടിയിട്ട് സാബത്ത് എറിയാൻ തുടങ്ങുമ്പോ തല ചിന്ന ഭിന്നമായി നെഞ്ചിലേക്ക് കരിങ്കൽ തുളച്ചേറി അവസാനം ഒരു സാബി ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട് ആഞ്ഞെറിഞ്ഞപ്പോഹു അധ്യശ്വാസം വലിക്കയാ എന്തിനാ എറിയാൻ തയ്യാറായി വന്നത്? ആഹ്റത്തിലെ നരകം വേണ്ട, ആഹ്റത്തിലെ നരകം ഇവിടെ നിന്ന് ഏറുകൊണ്ടാലും റബ്ബിന്റെ നരകത്തിലേക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് പെങ്ങളെ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കല്ല, ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ല, അവനെ പീഡിപ്പിക്കല്ല, ഉപ്പാക്ക് ഫോൺ വിളിച്ചിട്ട് തെറ്റി നിൽക്കല്ല. ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന പെണ്ണെ, നിന്റെ നിസ്കാരം അല്ല സ്വീകരിക്കൂല, നോമ്പ് അല്ല സ്വീകരിക്കൂല. എത്രയോ പെൺകുട്ടികളാണ് കുടുംബ കോടതിയിൽ ചെലവിന് കേസ് കൊടുത്തിട്ട് തെറ്റിപ്പിക്കുന്നവരുണ്ട്, തലാക്ക് ചൊല്ലിയിട്ടില്ല. അങ്ങനത്തെ പെങ്ങളെ, ഭർത്താവിനോട് തെറ്റി നിൽക്കുന്ന ഒരു പെണ്ണ് എത്ര കൊല്ലമാണെങ്കിലും ശരി, അവരെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണ് നരകത്തില. 10 രൂപയുടെ കഞ്ഞിവെള്ളം കുടിക്കാനാണോ വകുപ്പെങ്കിൽ അത് കുടിച്ച് ജീവിച്ചോ. അവിടെ മിക്സിയുണ്ട്, ഇവിടെ വീടുണ്ട്, മറ്റുള്ള ആഴ്ചക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. നിങ്ങൾ എന്ത് മനുഷ്യനാ? കൊള്ളാത്തവനാ? പണമില്ലാത്തവനാ? വെളില്ലാത്തവനാ? നിങ്ങൾ എന്ത് ചെറുപ്പക്കാരനെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാ നിന്റെ നാവ് പുഴുത്ത് ചീയും പെണ്ണേ. അത് നരകത്തിലേക്കുള്ള വഴിയാണ്, വഴിയാണ്, വഴിയാണ്. അതുകൊണ്ട് വേണ്ട, ഗൾഫിലുള്ള ഭാര്യമാരെ ക്ഷമിക്കുക. അല്ലാഹു നൽകുന്ന കൂലി വണ്ണമുള്ളതാണ്. നിന്റെ ഭർത്താവിന് നീ വഴിപ്പെടുക. അങ്ങനെ ക്ഷമയോടുകൂടെ നല്ലവരായി നിന്ന നമ്മൾക്കുള്ള കൂലി എത്രയോ വലുതാണ്. അതെല്ലാം രസമാണെന്ന് കരുതിയിട്ട് വ്യഭിചാരത്തിന്റെ തമ്മാടിത്തരത്തിന്റെ ബേക്കിൽ ടീം ബാസിന് പോയാൽ നരകമാകുന്ന ഭീകരമായ ശിക്ഷയിലേക്ക് നമ്മൾ ചെന്ന് പതിക്കും പെങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നരകത്തിലേക്ക് പോകാൻ അഗസ്റ്റ് തട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഒരു മാർഗമായ ഒരു ഭവിഷ്യത്താണ്. ഈ മൊബൈൽ ഫോൺ കൊണ്ട് വന്നിട്ടുള്ള മഹത്തായ ഒരു ദുരന്തം നരകം. നരകം അറിയോ നിങ്ങൾ നരകത്തിനെ കുറിച്ച്? പടച്ചറബേ, വെള്ളിയാഴ്ച കേൾക്കണ സുഹൃത്താണ്. എന്താണ് നരകത്തിനെ കുറിച്ച് കിട്ടൂലല്ലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ, അയാള് മരിക്കോളം ഒരാളെ പച്ചയേറി, അതും ആരാ എറിയണത്? ക്രിമിനൽ കുറ്റവാളികളല്ല, നബിയും സഹാബത്തും. അല്ലാഹുവിന്റെ ഹുക്മാണ് നരകത്തിനെ പേടിച്ച്. നമ്മളെ ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും ചിന്തിക്കുക, എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യഭിചാരത്തിലേക്ക് പോകുമ്പോ നരകമല്ലേ? എന്താണ് നരകം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല നരകത്തിനെ കുറിച്ച്? നരകത്തിൽ ഒരു ഭക്ഷണമില്ല, എന്ന കള്ളിമുള്ളുകൊണ്ടുള്ള ഭക്ഷണമല്ലാതെ, എന്ന് പറയുന്ന കള്ളിമുള്ളുകൊണ്ടുള്ള ഭക്ഷണമല്ലാതെ ഒരു ഭക്ഷണവും നരകത്തില്ല. കള്ളിമുള്ളിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ചുരുക്കുകയാണ്. കള്ളിമുള്ളിന്റെ പ്രത്യേകത എന്താണ്? ലരീഖ് എന്ന മുള്ളിന്റെ പ്രത്യേകത അത് നാൽക്കാലികൾ പോലും തിന്നാൻ പേടിക്കുമെന്നാണ്. നാൽക്കാലികൾ പോലും തിന്നാൻ പേടിക്കുന്ന ഭീകരമായ മുള്ളാണ്. നിങ്ങൾക്കറിയുമോ, നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ, തേളിന്റെ നാവിന് നഗില് പോലാ നീളവും, എന്നിബ്നു മസ്ഊദാൽ പുലർനീ വാക്യവും,
വർഷം ഒരായിരം കഴിഞ്ഞു ചെന്നാൽ പൊന്നേ അത് കുത്തിയ വേദന മാറുകില്ല തന്നെ നരകത്തിൽ ഒരു പാമ്പ് ഒരു കുതിരയുടെ വലിപ്പണെന്ന ഒരു തേള് ഒരു ഒട്ടകത്തിന്റെ വലിപ്പാണ് നരകത്തിൽ ആ ഒരു പാമ്പെങ്ങാനും നമ്മുടെ ഒരു കുത്തു കുത്തിയാൽ ഒരു ആയിരം വർഷം കഴിഞ്ഞാലും അത് മാറൂല എന്നാണ് അതിന്റെ വേദന. അപ്പൊ നരകത്തിൽ പോണോ? നരകത്തിൽ പോവണമെങ്കിൽ നിങ്ങളുടെ വളൊന്നും അംഗീകരിക്കേണ്ട, തോന്നിയമാതിരി സഞ്ചരിച്ചോളൂ, ഒരു പരാതിയുമില്ല. അതല്ല, സ്വർഗമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, സ്വർഗമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. സ്വർഗാണോ ആവശ്യം? സ്വർണ്ണാണോ ആവശ്യം? സ്വർഗം വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രീതിയിൽ നമ്മൾ ഉൾപ്പെടുക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നല്ലദീന യുരീദൂന അൻ തശിയൽ ഫാഹിശത ഫില്ലദീന ആമനൂ, ഇത് മൊബൈൽ ഫോണിൽ ഇവർ കേൾക്കേണ്ടവരാണ്, വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം. കമ്പ്യൂട്ടറിൽ വേണ്ടാത്തരങ്ങൾ കയറ്റി വെച്ചിട്ട് മെമ്മറിയിൽ സ്വകാര്യമായി കയറ്റിയിട്ട് കുട്ടികളെ വഴിപേപ്പിക്കാൻ പ്രചോദനം കൊടുക്കുന്നവർ കേൾക്കണം. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം മനുഷ്യന്മാർ, തുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, സെക്സ് അനാശാസ്യങ്ങൾ നാട്ടുകാർക്കിടയിൽ പരസ്പരം കൈമാറുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. ഇല്ലദീന ആമനു, സത്യവിശ്വാസികളായ മക്കൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, ലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. മോനെ, വല്ലാഹു അഅലമു, നീ അറിയാതെ ഒരു പ്രൊഫൈൽ തുടങ്ങിയതാണ്, നീ അറിയാതെ ഒരു ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാണ്, നീ അറിയാതെ ആരുമാരും അറിയാതെ നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്, അത് പരസ്പരം കൈമാറിയതാണ്. അല്ലാഹു അഅലമു, അതൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. അന്തും ലാ തഅലമൂന, നിങ്ങളത് അറിയുന്നില്ല. അതുകൊണ്ട് രണ്ടാത്തിനങ്ങൾ മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിച്ചത്? ഇന്ന ഫിൽ ജന്നത്തില്ല ശജറ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. കേട്ടോളി, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. യസീറു റാക്കിബുൽ ജവാദൽ മുദമ്മറൽ ലരീ സരീആ, മെല്ലിച്ച ഒട്ടകത്തിന്റെ പുറത്ത് ഒരു മനുഷ്യൻ ആ മരത്തിൽ എത്താൻ വേണ്ടി സഞ്ചരിച്ചു. നൂറ് കൊല്ലം സഞ്ചരിച്ചാൽ അങ്ങോട്ട് എത്താൻ സാധ്യമല്ല. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. നമ്മളൊക്കെ സ്വർഗം എന്ന് പണ്ട് വിചാരിച്ചിട്ടുണ്ട് കോട്ടക്കൽ ചന്ത പോലെ, തിരു ചന്ത ബസ് സ്റ്റാൻഡ് പോലത്തെ ചെറിയ സ്ഥലമാണ്. ആ മരത്തിന്റെ അടുക്കൽ എത്താൻ കഴിയൂല. ഒരു മനുഷ്യൻ നൂറ് കൊല്ലം സഞ്ചരിച്ചിട്ട് ആ മരത്തിന്റെ അടുക്കൽ എത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്? ഇവിടുന്ന് അബുദാബിക്കോ ദുബായിക്കോ എവിടേക്കാണെങ്കിലും നൂറ് കൊല്ലം ഒന്നും വേണ്ടല്ലോ. നൂറ് ദിവസമല്ല, നൂറ് മാസമല്ല, നൂറ് കൊല്ലം. നൂറ് കൊല്ലം ഒരു മനുഷ്യൻ സ്പീഡുള്ള കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും സ്വർഗത്തിലെ ഒരു മരത്തിന്റെ അടുക്കൽ പോലും എത്തൂല എന്ന് പറഞ്ഞാൽ അറിയാതെ വന്ന് പോയ പാപങ്ങൾ പുറത്തു തരട്ടെ. നരകത്തിൽ നിന്ന് നമ്മളും നമ്മുടെ ഭാര്യ മക്കളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ ഈ മഹത്തായ സദസ്സിൽ ഒരു പ്രകാശിക്കുന്ന മുഖം നിങ്ങൾ കാണുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീടാണ് ഫോട്ടോ ആണ്. ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ഫോട്ടോ ആണ്. ആരാണ് ഇ കെ ഉസ്താദ് എന്നറിയുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘമായ വർഷത്തെ സെക്രട്ടറിയാ ആ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ സൂര്യം തോറും രചിക്കുന്ന ഫോട്ടോ, നിങ്ങൾ താടി വെച്ച തലപ്പാവ് ധരിച്ച അന്തസ്സുള്ള ഫോട്ടോ കാണുന്നു. ആരാണ് ഇ കെ ഉസ്താദ്? ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അല്ലാഹുവിന്റെ ദീനിന്റെ ധ്വജവാഹകരായി കടന്നുപോയ മഹാനാ. ആ ഇ കെ ഉസ്താദാണ് നാമകരണം നൽകിയത്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച പതാക പിടിച്ചിട്ട് സമസ്തക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു അവരൊക്കെ പുഞ്ചിരിച്ച് വഫാത്തായവരെ പോലെ നമുക്കും നിങ്ങളെ വഫാത്താകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റബീഉൽ ആഖിർ നാലിന് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് സുബ്ഹാന്റെ ബാങ്ക് വിളിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വഫാത്തായി
ഇകെ ഉസ്താദ് കറാമത്തുകൾ കാണിച്ച ഇകെ ഉസ്താദ് ആ ഇകെ ഉസ്താദിന്റെ പട്ടാളമാണ് സമസ്തയുടെ മക്കള് ആ ഇകെ ഉസ്താദിന്റെ പട്ടാളമാണ് സമസ്തയുടെ മക്കള് ധൈര്യമായി മുന്നേറുക അറിയുമോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇകെ ഉസ്താദ് ശംസുൽ ഉലമ ഇകെ ഉസ്താദ് കോഴിക്കോട് കൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഇകെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ധാരാളം കറാമത്തുകൾ കാണിച്ചു അവസാനം ദിക്ര ചൊല്ലി പുഞ്ചിരിച്ച് ലോകത്തോട് വിട പറഞ്ഞ മഹാനാ അറിയുമോ 1977 തമിഴ്നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നത്തിന്റെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇകെ ഉസ്താദ് തമിഴ്നാട്ടിലേക്ക് വാഹനം കയറി പോവുകയാ